കാലം പോയൊരു പോക്കൈ. ഇവന്റെ വീടാണെങ്കിലും വൃത്തിയാക്കേണ്ടത് ഞാനല്ലേ. മിണ്ടാതെ പണിയെടുക്കാൻ നോക്കണോ? നിന്റെ വീട്ടിൽ പണിയെടുത്തല്ലേ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്നത്. എന്ത് ജോലി ചെയ്തതിന്റെ കഥ നീ പറയുന്നേ? ഈ മുറിയിൽ അപ്പടി പൊടിയാണല്ലോ. ആരാ ആരാ എന്റെ മോട്ടോ ആരുടെ ശബ്ദമായി കേട്ട്? എനിക്ക് തോന്നിയത് ഈ വിളക്കിന്ന് ശബ്ദം കേട്ടതുപോലെയാ. ഇനിയൊരു പക്ഷേ ഈ വിളക്കിനകത്ത് ഭൂതമുണ്ടോ? ഭൂതോ? നീ എന്തായി പറഞ്ഞു പറഞ്ഞ ഈ വിളക്കെടുത്തിട്ട് ദാ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാ ഇതിനകത്ത് നിന്ന് എന്താ ഭൂതം വരുമോ? എന്റെ മോട്ട് ബോധവും ചാത്തനൊന്നും ഇല്ല. മണ്ടത്തരം പറയുന്നൊന്നും നിർത്തിയിട്ട് മുറി വൃത്തിയാക്കാൻ നോക്ക്, വേഗം വാ. എന്തിനങ്ങനെ വെറുതെ പേടിക്കുന്നേ? നീ എന്താ വല്ല ഭൂതത്തിനെയും കണ്ടോ? അല്ല പിന്നെ ദിവസം മുഴുവൻ ഞാൻ ജോലിയെടുക്കും. താക്കത്തിനാതിൻ്റെ ഞാനാണ് ജിൻ. സത്യമാണോ? ഞങ്ങൾ എന്ത് ജോലി തന്നെ പറഞ്ഞാലും അത് നീ ചെയ്തു തരുമോ? യെസ് ബോസ്. പക്ഷെ ആദ്യം ഇയാളുടെ സംശയം തീർക്കട്ടെ. ഇയാള് പറഞ്ഞത് ജിന്നും ഭൂതവും ഒന്നും ഇല്ലെന്നല്ലേ? ഓക്കേ, ബൈ ബൈ. സമ്മതിച്ചോ സമ്മതിച്ചോ, ബോധമുണ്ട്, രക്ഷിക്കണേ. ബോസ്, എനിക്ക് ജോലി തരൂ, ജോലി തരൂ. എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ജോലി തരൂ. ആദ്യം എന്റെ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുവരൂ. അതിപ്പോ ചെയ്തേക്കാം ബോസ്. ഓ സോറി ബോസ്, ലാൻഡിംഗിൽ ചെറിയൊരു കുഴപ്പം പറ്റിപ്പോയി. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ. പൊളിച്ചേ, ഇപ്പോഴാണ് ജീവിതം ഒന്ന് ഉഷാറായത്. എന്റെ ചങ്ങായി, നീ ഇപ്പൊ എന്റെ ദേഹത്തോട്ട് സമൂസയുടെ ഒരു പേമാര് തന്നെ പേപ്പിച്ചേ നോക്കട്ടെ. ഇന്നാ പിടിച്ചോളൂ ബോസ്. വെരി ഗുഡ് വെരി ഗുഡ്. സമൂസ ഇനി പോരട്ടെ, സമൂസ ഇനി പോരട്ടെ. ഇതൊക്കെ വളരെ ചെറിയ സമൂസ, വലിയ സമൂസ വരട്ടെ ചങ്ങായി. പറ്റില്ല ബോസ്, ഇതിൽ നിന്ന് സമോസ തീരുന്നിടം വരേക്കും നിങ്ങൾ അത് കഴിച്ചേ മതിയാവൂ. ഈ ബോധം നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാണ്. വേണമെങ്കിൽ ഓടിക്കാം. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക്, എന്റെ ബ്രോ, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? നീ എന്റെ വല്ല ബോധത്തിനെയും കണ്ടോ? ഡോക്ടർ ജൻക, എന്റെ വല്യേട്ടാ ഞങ്ങൾ ഇത് രക്ഷിക്കൂ. ഒരു ബോധം ഞങ്ങളുടെ പുറകെ കൂടിയിട്ട് കുറെ നേരമായി. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ജിന്നു ഓടിയൊന്നും ഇല്ലെന്നേ. അതെന്നേ, ഡോക്ടർ ചട്ടക്ക പറയുന്ന സത്യം തന്നെയാണ്. ഈ ജിന്നും മുടിയണമെന്നൊന്നുമില്ല. നിന്നെ കണ്ടാൽ ഒരു മന്ത്രവാദിയെ പോലും ഉണ്ടല്ലോ. നീ ജിന്നാണെന്ന് വിചാരിക്കാനേ ഞാൻ അത്ര വലിയ മണ്ടനൊന്നും അല്ല. നിന്റെ മന്ത്രവാദം വെച്ച് നീ എന്താ ഞങ്ങളൊക്കെ മണ്ടനാക്കാൻ നോക്കുക? ഞങ്ങള് കഴുതകളല്ലാട്ടോ, നിന്നെ ജിന്നെന്ന് വിശ്വസിക്കാൻ. നിങ്ങള് രണ്ടുപേരും കഴുതകൾ തന്നെയാണ്. ഒന്ന് പറയുന്നത് കേൾക്കൂ. ജോലി തരൂ, ജോലി തരൂ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ. എന്റെ മോട്ടോ, ഈ ഭൂതം നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ആകാശത്തങ്ങ പോകേണ്ടി വരും. അങ്ങയുടെ ആഗ്രഹം പോലെ ബോസ്. അല്ല പത്തലു, ഇതിപ്പോ തൊട്ട ഭൂമിയിലൊക്കെ ഇങ്ങനെ മേഘം നിറഞ്ഞു തുടങ്ങിയത്. എന്റെ പൊന്നു മോട്ടു, മേഘങ്ങൾ താഴേക്ക് വന്നതല്ല, നമ്മൾ മേലേക്ക് വന്നതാണ്. ഭയപ്പെടാതെ ബോസ്, നിങ്ങൾ താഴേക്ക് വീഴില്ല. ഇതെവിടെയാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടത്?
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, പരിചയമുള്ള ഒരാളെ. അങ്ങയുടെ ഉത്തരവ് പോലെ പ്രഭു. നീ ഒരു ഉത്തരവ് ഇറക്കണ്ട, പിന്നെ ഞാൻ ആരുടെ പ്രഭു അല്ല. ആഗ്രഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു ബോസ്. അങ്ങക്ക് പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും ഇവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആകാശത്തൊരു ചായക്കടയോ? ആദ്യമായിട്ടാണ് കാണുന്നത്. വരൂ, നമുക്ക് നല്ല ചൂടുള്ള ചായ കുടിക്കാം. ഹലോ ചേട്ടാ, രണ്ട് ചായ വേണം. നന്നായി പാൽ ഒഴിക്കണം, പഞ്ചസാര ഇടണം കേട്ടോ. കടുപ്പത്തിൽ എടുത്തോട്ടാ. ഇതെന്താ, എന്തു പറ്റി? അല്ല, ചായ തന്നിട്ട് പോന്നേ. ഹലോ, കാശ് തരാന്ന്. ഞാനിവിടെ പച്ചക്കറി വിറ്റോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഭൂമി അങ്ങ് കാണാതായി പോയി. എന്റെ ഭൂമി നഷ്ടപ്പെട്ടതല്ല, നമ്മളൊക്കെ ഇപ്പൊ ആകാശത്ത് വന്നിരിക്കുന്നതാ. അതെ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് വേഗം വന്ന് രക്ഷിക്കണേ. കാണാൻ എന്ത് നല്ലൊരു കാഴ്ച. കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. വരൂ, ഈ കാഴ്ചയൊക്കെ ഒന്ന് ആസ്വദിക്കൂ. ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മേഘം നമ്മുടെ ഭൂമി മാതാവിന്റെ അടുത്തേക്ക് വരുന്നത്. ചിങ്കം സാറേ, ഭൂമിയിലേക്ക് മേഘം ഇറങ്ങി വന്നതല്ല, ഭൂമി തന്നെ കാണാതായിരിക്കുക. എന്റെ അമ്മോ, ഞാനെന്താണത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിങ്കം സാറേ, ചിങ്കം സാറേ, നഷ്ടപ്പെട്ടല്ലോ ഭൂമിയും, വന്നല്ലോ ആകാശവും. തുടക്കവുമില്ല, അന്ത്യവുമില്ല. സാർ എവിടെയാണ്? ഞാൻ എവിടെയാണ്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ്? ഇതൊരു സ്വപ്നമാണോ? ഇതൊക്കെ സാധ്യമാണോ? സാറേ, ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയിക്കോ സാറേ. ജയിലിൽ കൊണ്ടേ അടച്ചോ. അങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. പേടിയാവുന്നുണ്ട് സാറേ. എന്റെ ബോധം ചങ്ങായി, നീ ഇതെന്തായി കാണിക്കുന്നത്? എല്ലാവരും വേഗം ഭൂമിയിൽ എത്തിക്കേ, പേടിയാവുന്നു. നിങ്ങളുടെ ആഗ്രഹം പോലെ ബോസ്. മാതാവേ, നിങ്ങൾക്ക് എന്റെ സലാം, നിങ്ങൾക്ക് എന്റെ സലാം. ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കണ്ടത് വല്ല സ്വപ്നമാണോ? എന്തായാലും ശരി, ഭൂമി മാതാവേ, നിങ്ങൾക്ക് എന്റെ സലാം. ചിങ്കം സാറേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ പഴയ രൂപത്തിലാക്കണേ. എന്റെ അമ്മോ, ഇന്ന് എന്തൊക്കെയാ അവിടെ ഈ നടക്കുന്നത്? ഞാൻ കാണുന്നത് സ്വപ്നമാണോ? ഇതൊക്കെ സാധ്യമാണോ? ജോലി തരൂ, ജോലി തരൂ, എനിക്ക് എന്തെങ്കിലും ഒരു പണി തരൂ. ഞങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ജഡ്കെയും ഗസിറ്ററാമനെയും ഉടൻ തന്നെ തിരിച്ചെത്തിക്കോ, പെട്ടെന്ന്. കൽപ്പന പോലെ ബോസ്. ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറാകൂ, ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറാകൂ. ക്രാഷ് ലാൻഡിങ്? ഈ ക്രാഷ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? സോറി ബോസ്, ഒരു ചെറിയ ലാൻഡിങ് പ്രോബ്ലം ആയിരുന്നു. എടോ, തനിക്ക് ഒരു ജോലി മര്യാദക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? പൊളിച്ചെടുത്തല്ലോ ഈ ജീനി, ഞങ്ങളുടെ ജീവൻ തന്നെ എടുത്ത് കളഞ്ഞല്ലോ. അല്ല, ഇനി എന്തിനാ നിങ്ങൾ പുല്ല് തിന്നുന്നത്? സോറി, ഇത്രയും നാള് പുല്ല് തിന്നതെന്ന് ഇപ്പൊ പുല്ല് കാണുമ്പോ വിശപ്പ് വരുവാട്ടു. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ, ഇവൻ നമുക്ക് പാരയായി തീരും ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്ക്. ഐഡിയ ഞാൻ പറയാം. അതെ, നീ കള്ളം പറയാനട്ടോ. പത്തലോ, ജിന്ന് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കാം, പക്ഷെ ഇത്രയും വലിപ്പമുള്ള ഒരു ജിന്ന് ഒരു കുഞ്ഞു വിളക്കിന്റെ എങ്ങനെ വരാൻ സാധിക്കും? എന്റെ ഭൂതം ചേട്ടാ, നിങ്ങൾ ഇവർക്ക് ആ വിളക്കൊന്ന് കാണിച്ചു കൊടുത്തേ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിപ്പമുള്ള ഒരു ജിന്ന് ഈ വിളക്കിനകത്ത് എങ്ങനെ താമസിക്കാൻ കഴിയും? അതിന്റെ അകത്ത് ഇതിന്റെ മൂക്ക് പോലും കേറില്ലെന്നേ. ജിൻ, നീ പറയുന്നത് നുണയാണ്. നിനക്ക് നാണുണ്ടോ? പക്ഷേ ഞാൻ ഇതിനകത്താണല്ലോ താമസിക്കുന്നത്. ഞങ്ങള് മാത്രമല്ല, വേറെ ആരും ഇത് വിശ്വസിക്കില്ല. നീ ആദ്യം അകത്ത് കയറി കാണിക്ക, എന്നിട്ട് ഞങ്ങള് വിശ്വസിക്കാം. ഓ, ഇപ്പൊ കണ്ടോളൂ. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായോ? ആ, ഞങ്ങളെ വിശ്വസിക്കുന്നു. തൽക്കാലം നീ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നാ മതി കേട്ടോ. ഞങ്ങളെ പോലുള്ളവർക്ക് നീ ഒരു വലിയ പ്രശ്നക്കാരൻ തന്നെയാണ്. എന്നെ വെളിയിലേക്ക് ഇറക്കി വിടൂ, പെട്ടെന്ന്. നീ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞങ്ങള് വിഡ്ഢികളൊന്നുമല്ല, വീണ്ടും ഇതിൽ ഒരച്ചേ നിന്നെ പുറത്തു കൊണ്ടുവരാൻ. കേട്ടോ ചങ്ങായി? ഞാൻ വെറുതെ ഇരിക്കേയില്ല, ദിവസം മുഴുവൻ ഞാൻ പണിയെടുക്കും. ഭാക്കദിനാദിൻ ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. നമ്മളെന്തിനാ വെറുതെ ഓടുന്നത്? നമ്മള് കള്ളത്തരൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്കറിയില്ല, നീ ഓടിയപ്പം ഞാനും കൂടെ ഓടിയതാ. അങ്ങോട്ട് നോക്ക്, ജോൺ ജോൺ രക്ഷപ്പെടുന്നു. ഈ സ്പീഡിൽ പോയാൽ എത്താൻ കഴിയില്ല, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. സമൂസ എന്റെ മോട്ടോ, നമ്മള് ജോണുമായിട്ട് മത്സരിക്കാനല്ല വന്നിരിക്കുന്നത്, അവനെ പിടിക്കാനാ. നീ സ്പീഡൊന്ന് കുറയ്ക്കേ. എന്റെ പത്തില് എങ്ങനെ കുറയ്ക്കാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. The name is Chingam, Inspector Chingam. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. സർ സർ, ഇവൻ എന്താ മോഷ്ടിച്ചത്? നമ്മുടെ ഫുർഫുറി നഗരത്തിൽ ഒരാള് കുഴി കുഴിക്കുമ്പോ 1000 വർഷം പഴക്കമുള്ള ഒരു വിഗ്രഹം അയാൾക്ക് കിട്ടി. ഇതിന്റെ വില കോടികളോളം വില മതിക്കും. ഇവൻ ഈ വിഗ്രഹം മോഷ്ടിച്ച് രക്ഷപ്പെടാൻ നോക്കി. ഈ വിഗ്രഹത്തിന് കോടിക്കണക്കിന് രൂപയുണ്ടെന്നോ? എന്ത്, ഫുർഫുറി നഗറിൽ ഇനിയും ഇങ്ങനത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാവോ? യെസ്, എന്തായാലും ഉണ്ടാവും. നമുക്കും കുഴിച്ചു നോക്കാം, ചിലപ്പോഴത്തെ വിഗ്രഹം കിട്ടിയാലോ. ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കോടീശ്വരന്മാരും ആവും, എല്ലാ നേരവും നമുക്ക് സമൂസയും കഴിക്കാം. പൊളിച്ചെടുത്തല്ലോ, യുവമാര് രണ്ടുപേരും ഇവിടെ എന്ത് കുളിച്ചെടുത്തോണ്ടിരിക്കാണ്? എന്തോന്ന് എനിക്കും അറിയില്ല കസീട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരിട്ട് അവരോട് പോയി ചോദിക്കാം. എന്റെ പ്രിയപ്പെട്ട ചങ്ക, എന്റെ ബ്രോ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല. അതെ, നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമേ. പക്ഷെ ആദ്യം ഇത് പറ, നിങ്ങൾ എന്തായി കുളിച്ചെടുക്കുന്നത്? മനസ്സില് പറയാൻ പത്തു. ഇനി എനിക്ക് കുഴിക്കാൻ വയ്യ, കാരണം എന്റെ നടു ഏതാണ്ട് ഒടിയാറായി. എന്റെ നടുവും ഒടിയാറായി, നമുക്ക് ഇവരെയും സഹായത്തിന് കൂട്ടാം. അവസാനം നമുക്ക് ഇതൊക്കെ പങ്കിട്ടെടുക്കാം. എങ്കിൽ ശരി, ഞങ്ങൾ നിങ്ങളെ പാർട്ട്ണറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടെത്തുന്ന പുരാതനമായ ഏതൊരു വിഗ്രഹമായാലും നമ്മൾ അത് വിറ്റ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടെടുക്കാം. പൊളിക്കടുത്തല്ലോ, കോടിക്കണക്കിന് രൂപയോ. ഞങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളെ സഹായിക്കാൻ തുടങ്ങാം. കുഴി തോണ്ടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. പിടിച്ച ഡോക്ടറെ, ഇത് നീയും മോട്ടു, ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, വേഗം കുഴിച്ചോളോ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അതെ, എനിക്ക് കുഴി തോണ്ടുന്നത് കാണാനാണ് ഇഷ്ടം. ഞാൻ എങ്ങനെ കുഴിക്കാൻ നിക്കാന്നെയാ. അതെ, ഇതൊരു വാതിലാണല്ലോ. പൊളിച്ചേ, ഇതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. അത് കേട്ടോ, മോട്ടുപത്തലുവിന്റെ കരച്ചിലല്ലേ? അവരിതെവിടെ പോയി?
പൊളിച്ചെടുത്തല്ലോ. അവരെ രണ്ടുപേരും വരെ മൃഗം പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവോ? ഇവിടെ അങ്ങനത്തെ എന്ത് മൃഗമാണ് ഉണ്ടാവാ ചട്ടക്ക? ഭൂമിക്കടിയിലാണ് അനക്കോണ്ട് ഉണ്ടാവാറുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ. അവരെ വിട്ടേക്കേ, അവരെ അണക്കൊണ്ട പിടിച്ചിരിക്കാന്നാ തോന്നുന്നേ. ഞങ്ങൾ ഈ ചതുപ്പില് കുടുങ്ങിയിരിക്കേ, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കേറ്റാൻ നോക്ക്. പൊളിച്ചെടുത്തല്ലോ. എന്ത്, നിങ്ങൾ ചതുപ്പിലാണോ? ഈ ഡോക്ടർ അണക്കൊണ്ടയാണെന്ന് പറഞ്ഞ് എന്നെയും പേടിപ്പിച്ച് നിർത്തിരിക്കാണ്. വന്നേ, പൊളിച്ചെടുത്തല്ലോ. പൊളിച്ചെടുത്തല്ലോ. ഇത് എട്ടുകാലിയുടെ വല പോലെ ഉണ്ടല്ലോ. എന്ത് ചെലന്തി വലയോ? ഇത്രയും വലിയ ചെലന്തി വല ഉണ്ടാവോ? നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ചെലന്തി റാണി വന്ന് ചെയ്തോളും. ഏ, നിങ്ങൾ പറഞ്ഞ് വിഷമിക്കണ്ടേ. എട്ടുകാലി ഓടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. മോട്ടു നീ ചെന്ന് അതിനെ അടിച്ചു ഓടിക്കേ. ഞാൻ പോയിട്ട് അതിനെ കൂടെ തല്ലുകൂടറോ? നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്? അതല്ല മുകളിലേക്ക് പറഞ്ഞു വിടാനോ? നോക്ക്, നീ എട്ടുകാലിയോടൊപ്പം അടി കൂടുമ്പോ നിന്നെ അങ്ങനെ തിന്നാൻ നോക്കും. ചിലന്തി അതിന്റെ ഇരയെ പതുക്കെ പതുക്കെയാണ് തിന്നാറുള്ളത്, അറിയോ? ആ സമയത്ത് ഞങ്ങള് 3 പേരും ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ, സുഹൃത്തുക്കളെ രക്ഷിച്ചതിന്റെ പേരിൽ നീ ഒരു ധീരനായി മാറും. മോട്ടു, ഫുർഫുരി നഗരത്തിൽ എല്ലാ സ്ഥലത്തും നിന്റെ പ്രതിഭ സ്ഥാപിക്കും. മോട്ടു തന്നെ പോണെന്നുണ്ടോ? നിങ്ങക്ക് എന്താ പോയാല്? കാരണം വിഗ്രഹം കണ്ടുപിടിക്കുന്ന ഐഡിയ നിങ്ങളുടെ ആയിരുന്നല്ലോ. കോടികളുടെ കൊതി നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നില്ലേ? അതെ അതെ, പറഞ്ഞ ശരിയാ. ദൈവാധീനം കൊണ്ടോ അതിന്റെ വായിൽ നിന്ന് നമ്മളെ രക്ഷപ്പെട്ടത്? സമാധാനത്തോടെ ഇനി വിഗ്രഹം അന്വേഷിക്കാലോ. ഇനിയിപ്പോ അടുത്തത് എന്താണാവോ? എന്തൊരൊച്ചയെ കേക്കുന്നത്! ശബ്ദം കേട്ടിട്ട് എന്തോ ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്ന പോലുണ്ട്. പൊളിച്ചെടുത്തല്ലോ. മമ്മി, അനക്കോണ്ട ഈസ് കമിങ്. മമ്മി, ഞങ്ങളൊന്ന് വേഗം രക്ഷിക്കണേ. എന്റെ മമ്മി, ഇത് അനക്കോണ്ടയുടെ ശബ്ദമൊന്നും അല്ല. ഇതൊരു രാക്ഷസൻ കല്ലാണ്. ഓടിക്കോ. ഇത് പലിശക്കാർ ഓടിക്കുന്നതിനെക്കാട്ടും പരമാണല്ലോ. ഓടിക്കോ. എന്തിനാ ഓടിക്കോ ഓടിക്കോ എന്ന് ഒച്ച വെക്കുന്നത്? നമ്മൾ ഇത്ര നേരമായിട്ട് ഓടുന്നെയാണല്ലോ. അത് കണ്ടോ, അവിടെ അതാ ഒരു വിഗ്രഹം. നമ്മൾ കോടീശ്വരന്മാരായേ. അതുവരെ എത്തുക എന്നത് അസാധ്യമാണ്. പല അപകടങ്ങളും തരണം ചെയ്യേണ്ടതുണ്ട്. എനിക്ക് വിഗ്രഹം എടുക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നേ. മുട്ടുപതിലു, വിഗ്രഹത്തിന്റെ അടുത്ത് കയറു പോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താം. എടോ എടോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങളെ പട്ടം പോലെ പറപ്പിക്കുക, വെറുതെ വിടൂല. നിങ്ങള് കെട്ടഴിച്ച് വിട, ഞങ്ങളൊന്ന് താഴെ ഇറക്കേ. ഡോക്ടറെ ചട്ടക്ക, പട്ടം പറപ്പിക്കുന്നതിൽ ഇത്രയും രസം ഇതുവരെ ഉണ്ടായിട്ടില്ല. വരൂ, നമുക്ക് ഉയരത്തിൽ പറപ്പിക്കാം. അതെ അതെ ഗസീട്ടെ, എനിക്ക് എന്റെ കുട്ടിക്കാലവ ഓർമ്മ വരുന്നത്. എന്തായാലും വിഗ്രഹം എടുത്തല്ലേ പറ്റൂ, നമുക്ക് ഇവന്മാരെ അങ്ങ് പറപ്പിച്ചേക്കാം. നിർത്ത് നിർത്ത്, ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കാൻ നോക്ക്. നിങ്ങൾക്ക് എന്താ വട്ടായോ? ഞങ്ങളെ ഒന്ന് താഴെ ഇറക്ക. ഒന്ന് നിർത്ത്. രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് ഒരാണ പൈസ നിങ്ങൾക്ക് ഞാൻ തരില്ല. അല്ല, ഇത് പിന്നെ നമ്മുടെ പുറകിൽ തന്നെ കൂടിയോ? പുറകിൽ തന്നെ ഉണ്ട്. അമ്മച്ചി, രക്ഷിക്കണേ.
അത് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ. ഈ കല്ല് നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്നു. വിഗ്രഹം എവിടെ? ആരുടെ കയ്യിലാ? ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ആ വിഗ്രഹം എവിടെ പോയെന്ന് അറിയില്ല. ജീവൻ എങ്കിലും തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഓട്ടോ, പുറത്തേക്ക് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക. ഐഡിയ, നമ്മൾ ഭൂമിയിൽ നിന്നും അധികം താഴെയല്ല. നമുക്ക് മുഗൾ ഭാഗം തുറന്നു പോകാൻ സാധിക്കും, പക്ഷെ നമ്മൾ എങ്ങനെ തുരക്കും? എങ്കിൽ ഞാൻ ഒരു ബുദ്ധി പറഞ്ഞു തരാം. നമ്മളൊരു പുരാതന വസ്തുക്കളുള്ള ഒരു അറയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുഴുവൻ പുരാതന വസ്തുക്കളാണുള്ളത്, അതായത് അന്നത്തെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ. നമ്മളിപ്പോ ആരുടെയോ വീട്ടിനകത്താണ്. കണ്ടില്ല, നമ്മളെ പോലെ കസാരി മേശയൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഏയ്, ഒരിക്കലും അല്ല, അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. അയാളുടെ പേരാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇത് കണ്ടോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിലായ ആ ഫോട്ടോ. ഇത് ഗസീറ്ററാമിന്റെ പൂർവികരുടെ ചിത്രമാണ്. എന്താ സന്തോഷായില്ല ഗസീറ്ററാം? നമ്മളിപ്പോൾ നിങ്ങളുടെ പൂർവികരുടെ വീട്ടിലാണ് ഉള്ളത്. മോട്ടു, ഇതെന്റെ പൂർവികരുടെ വീടൊന്നും അല്ലെന്നേ. ഇത് അയാളുടെ ഫോട്ടോ അല്ല, ഇത് എന്റെ ഫോട്ടോ ആണ്. മാത്രമല്ല അത് എന്റെ വീടാണ്. നിങ്ങളെല്ലാരും കൂടി ചേർന്ന് പൊളിച്ചടക്കിയില്ലേ? ഞാൻ നിങ്ങളെ ഒറ്റയൊടുത്തന്നെ വെറുതെ വിടില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ.